സക്കറാത്തുൽ മൗത്തിന്റെ നേരത്ത് മുസ്ലിമായ മനുഷ്യന്റെ മുഅ്മിനായ മനുഷ്യന്റെ സൽമരണത്തിന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞല്ലോ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ മുഅ്മിനു യമൂത്തു ബി അർഖിൽ ജബീൻ, മുഅ്മിൻ മരണപ്പെടും ബി അർഖിൽ ജബീൻ, നെറ്റിത്തടം വിയർത്തുകൊണ്ട്. അവൻ്റെ നെറ്റിത്തടങ്ങനെ വിയർക്കുന്നത് എന്തിനാണ്? അത് അള്ളാഹുവിനോട് ഓനൊരു ഹയാ, ഒരു നാണം വന്നപ്പോൾ വന്ന വിയർപ്പാണ്. ഞാൻ ഈ തെറ്റും കുറ്റമൊക്കെ ചെയ്ത ശരീരമായിട്ടല്ലേ ഇനി അള്ളാഹിൻ്റെ ഹദ്രത്തിലേക്ക് പോകുന്നത് എന്ന നിലക്കൊരു ഹയാ വന്നപ്പോൾ, ആ ഹയാഇൻ്റെ ഹൗഫിൽ വന്ന പേടിയിൽ വന്ന വിയർപ്പിൻ്റെ കണങ്ങളാണ്. അതിങ്ങനെ ഒലിച്ചിറങ്ങുന്ന ശരീരങ്ങളെ കാണാം. അങ്ങനെ കണ്ടാൽ നന്മ പ്രതീക്ഷിക്കാം. ഉർഖുബുൽ മയ്യിത്ത, ഉർഖുബുൽ മയ്യിത്ത ഇന്ദ മൗതിഹി സലാസ്, മരിക്കുമ്പോൾ ഒരു മനുഷ്യന് മൂന്നെണ്ണം നിങ്ങൾ പ്രതീക്ഷിക്കുക. ആ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ അത് സലാമത്തിൻ്റെ ആളാണ്, നല്ല നിലക്ക് പിരിഞ്ഞു പോയ ആളാണ്. ഫഇമ്മാ ഇൻ റഷഹത്ത് ജബീനുഹു, ഒന്നുകിൽ അവൻ്റെ നെറ്റിത്തടം വിയർത്തിട്ടുണ്ട്. വദരിഫത്ത് ഐനാ, രണ്ടാമത് കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. മൂന്നാമത്തത് വന്തശറ മൻഹറാ, മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളും വികസിച്ച് നിൽക്കുന്നുണ്ട്. ചപ്പി നിൽക്കുകയല്ല, ഒട്ടി നിൽക്കുകയല്ല, തുറന്ന് നിൽക്കുന്നുണ്ട്, വികസിച്ച് നിൽക്കുന്നുണ്ട്. ഈ മൂന്ന് അവസ്ഥയും കണ്ടാൽ, മൂന്ന് അവസ്ഥകൾ കണ്ടാൽ, ഫഹിയ റഹ്മത്തും മിനല്ലാഹി തആല ഖദ് നസലത് ബിഹി, ആ മനുഷ്യരിൽ അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങിയിട്ടുണ്ട്, നല്ല മരണമാണ് അയാൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേ സമയത്ത് വഇൻ ഖത്ത ഖതീതൽ ബക്കറിൽ മഖ്നൂഖ്, കെട്ടിക്കുടുങ്ങിയ ഒട്ടകം കെട്ടൊന്ന് അയിഞ്ഞു കിട്ടാൻ വേണ്ടി ഞെരുങ്ങുന്നത് പോലെ, അവിടുന്ന് അങ്ങനെ കുതറി മാറുന്നത് പോലെ വേദന കൊണ്ട് പൊളഞ്ഞു കളിക്കുന്ന അവസ്ഥയാണെങ്കിൽ, വഹമിദ ലൗനുഹു, രണ്ടാമത്തത് അവന്റെ നിറമാകെ കെട്ടുപോയിട്ടുണ്ട്. കാണാൻ നല്ല സൗരഭ്യമുള്ള ശരീരമായിരുന്നു, ഇപ്പോൾ കരിവാളിച്ച നിറമായിട്ടുണ്ട്, കാണാൻ തന്നെ കോലല്ലാതായിട്ടുണ്ട്. കവിൾത്തടങ്ങൾ തുടിപ്പുള്ളതായിരുന്നു, ഒട്ടി പിടിച്ചു കിടക്കുന്നുണ്ട്. എന്നാൽ ഫഹുവ അദാബും മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നുള്ള അദാബാണ് ആ മനുഷ്യനിൽ ഇറങ്ങിയിരിക്കുന്നത്. മരിക്കുന്ന നേരത്ത് വിയർപ്പിന്റെ കണങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലി ബഹുമാനപ്പെട്ട അൽഖമത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു. അൽഖമത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു തൻ്റെ എളാപ്പാന്റെ മകൻ മരണാസന്നനായി കിടക്കുമ്പോൾ ചെന്നു നോക്കുന്ന സമയത്ത് നെറ്റിയിലിങ്ങനെ വിയർപ്പ് പൊടിഞ്ഞിട്ട് അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വടിച്ചു വടിച്ചു നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വിയർപ്പ് പൊടിഞ്ഞു വരനെ. ഇത് കണ്ടപ്പോൾ മഹാനവറുകൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി. അങ്ങനെ തക്ബീർ ചൊല്ലിയപ്പോൾ കുടുംബക്കാർ ചോദിച്ചു, എന്തിനാ തക്ബീർ, മരിക്കണോടത്തല്ലേ തക്ബീറിലാണ്, മരിക്കണോട് തക്ബീറില്ല ചോദിക്കൂലേ. അപ്പം മഹാനവറുകൾ പറഞ്ഞു, സമീഉത്തു ബിന മസ്ഊദിൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കേട്ടിട്ടുണ്ട്, മഹാനവറുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തൊട്ട് നിവേദനം, മൗത്തുൽ മുഅ്മിനി ബി റഷ്ഹിൽ ജബീൻ, മുഅ്മിനായ മനുഷ്യന്റെ മരണം അതേ നെറ്റിത്തടം വിയർത്തുകൊണ്ടാണ്. ആ വിയർപ്പിന്റെ സന്ദർഭം കാണുമ്പോൾ സന്തോഷിക്കാം, കാരണം അത് റഹ്മത്തിന്റെ അവസ്ഥയാണ്. സഹോദരന്മാരെ, ഈ രൂപത്തിൽ മരണപ്പെട്ടുപോയവരുടെ അവസ്ഥയും മരിക്കുന്ന നേരത്തുള്ള അവസ്ഥയും സക്കറത്തിനെ നേരിടുന്ന അവസ്ഥയും ഉണ്ട്, അത് സത്യമാണ്.